ഹായ്, ഇന്ന് നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കാം. സ്പെഷ്യൽ ഓംലെറ്റ് ആണ് കേട്ടോ അത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണത്. അത് കുറച്ച് ഉള്ളി എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്, ക്യാപ്സിക്കുണ്ട്, കറിവേപ്പിനുണ്ട്, തക്കാളി ഉണ്ട്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ, എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ചെറിയ മോള് ഇവിടെ ഇന്ന് ടി വി ആണ് കേട്ടോ, അതിലെന്നെ ശ്രദ്ധ. അടുത്ത് നിന്നിട്ട് കാണുള്ളൂ, എത്ര വന്നാലും കേൾക്കില്ല. അടുത്ത് നിന്നിരുന്ന് കാണാൻ ഞാൻ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് കാണിക്കുകയാണ് കേട്ടോ. ക്യാമറയിൽ ഫോക്കസ് ചെയ്തിട്ട്, പക്ഷെ ശ്രദ്ധ ടി വിയിൽ തന്നെയാണ് എപ്പോഴും. അവളവിടെ ഇരുന്ന് കളിക്കട്ടെ, നമുക്ക് നമ്മളെ സ്പെഷ്യൽ ഓംലെറ്റ് ഉണ്ടാക്കാല്ലേ. കിച്ചണിലേക്ക് പോകാം. ആ നമ്മുടെ ഉള്ളി കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്കി ഉള്ളി കൂടെ കട്ട് ചെയ്തെടുക്കാം. രണ്ട് ചെറിയ ഉള്ളി കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വലിയ ഇൻഗ്രീഡിയൻസ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റുമാണ് ഇതിന്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കവും ഇതായി ടൊമാറ്റോയും കൂടെ നമുക്ക് ചെറു ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ എങ്ങനെയാണ് ഓംലെറ്റ് ഉണ്ടാക്കാറുണ്ടെന്നും കമൻറ്റ് ചെയ്യണേ. ഇന്നിപ്പോൾ ഇതിൽ കുരുമുളക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ, കുരുമുളകും ആഡ് ചെയ്തിട്ടുണ്ടാക്കാം. നമ്മൾ കറിവേപ്പിലയും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞങ്ങൾ ഒന്നിച്ച് പിടിച്ച് ചെറു ചെറുതാക്കി കട്ട് ചെയ്യാം. ഇത്രയും വെജിറ്റബിൾ നമ്മൾ എഗ്ഗിൽ ആഡ് ചെയ്യുമ്പോൾ, കുട്ടികൾ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ എഗ്ഗ് ഇഷ്ടമാകുമ്പോൾ അത് അതും കൂടെ കഴിക്കുമല്ലോ. പിന്നെ സാധാരണ ക്യാപ്സിക്കൊന്നും കുട്ടികൾക്ക് അത്ര ഇഷ്ടമാവില്ല, ഇതിൽ കൂടെ കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും. കറിവേപ്പില ഉള്ളിക്ക് ചെല്ലും. ഇതാ നമ്മൾ മൂന്ന് മുട്ടയാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ചോപ്പർ എടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. കുറച്ച് ഉപ്പും ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. ചോപ്പർ എടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ മുട്ട ഓരോന്നായി പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് കൂട്ടി കഴിക്കുന്നതിൽ ഉള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം വരുന്നുണ്ടല്ലോ. ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയാൽ ചോറ് കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം കേട്ടോ, ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് റോൾ ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം. അതാ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഓരോ മുട്ടയ്ക്ക് ഇത്ര ഉപ്പ് അങ്ങനെ നോക്കിയിട്ട് ഇട്ടോ ഇടുക, അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് എനിക്ക് അധികമായിപ്പോൾ. അപ്പോൾ ഞാൻ കുറേശ്ശെ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതാ ആദ്യം ഒരു മുട്ടയ്ക്കുള്ള ഉപ്പ് അങ്ങനെ നോക്കിയിട്ടാണ് ഇടേ. അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും അത് ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ ചോപ്പറിൽ. ചോപ്പർ ഞാൻ ആമസോണിൽ ഉപകാരമാണിത്. പെട്ടെന്ന് നമുക്ക് കട്ടിയൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ നല്ല അതാ ഉള്ളി, പ്രത്യേകിച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണിത്. നമുക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ പച്ചക്കറിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത്രേ പണിയുള്ളൂ. ഉള്ളി ഇതിൽ ചോപ്പറിൽ കട്ട് ചെയ്തെടുക്കട്ടോ, ഞാൻ അപ്പോൾ ഇങ്ങനെ പലകയിൽ കട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. ചോപ്പറിൽ കട്ട് ചെയ്തെടുക്കാം, നല്ല ചെറു ചെറുതായിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം ചോപ്പറിലിട്ടിട്ട്.
വെരി ഈസിയാണ്, വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഇതാണ് ഓംലെറ്റിലെ. നമ്മുടെ ഓംലെറ്റിന് ബാക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ബ്ലേഡ് എടുക്കാം, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ. അതുപോലെ ഒന്ന് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. നമ്മളെ മുട്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുപ്പിലൊരു പാൻ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. ഇതാ നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കത്തിക്കാം. പാൻ കത്തിച്ചു, ഇനി ഒന്ന് ചൂടായി വരട്ടെ. പാൻ നല്ല ചൂടായിട്ടാണ് ഒഴിക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ കോഴിമുട്ട ഒട്ടിപ്പോവും. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഞാൻ പലപ്പോഴും പറ്റിയിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ അതങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടിപ്പോവും, അതിൽ ചൂടാവാതെ ഒഴിച്ച് നമ്മൾ പെട്ടെന്ന് ധൃതിയിൽ വേഗം ഒഴിക്കും കോഴിമുട്ട, പക്ഷെ അത് ഒട്ടിപ്പോവും. അതിലേക്ക് നല്ല ഒന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്തിട്ട് ഒഴിക്കണാവും. എന്നാൽ പെട്ടെന്നാവും ചെയ്യും ചട്ടി ചൂടായിട്ടിരിക്കുമ്പോൾ. അതാ നമ്മൾ ചട്ടി ചൂടായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ മൂന്ന് മുട്ട ഒന്നിച്ചിട്ടാണ് പാരാൻ പോണത്, അതുകൊണ്ട് നമ്മൾ കുറച്ച് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല പൊന്തി വരികയും ചെയ്യും കേട്ടോ മുട്ട, നല്ല കട്ടിക്കിട്ട്. അത് നമ്മൾ എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും എണ്ണ വരത്തക്ക രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ട് നമുക്കതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ, എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്തുള്ളൂ. ഇതാ നമ്മളെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കി നോക്കുമ്പോൾ ഇങ്ങനെ ആവി വരും. ആ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതാ നമുക്ക് നമ്മളെ കോഴിയുടെ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. ഇങ്ങനെ രണ്ടെണ്ണ മൂന്നെണ്ണ അങ്ങനെയൊക്കെ ഉണ്ടാക്കുക കേട്ടോ, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയായിരിക്കും. നമുക്ക് ഈ പച്ചക്കറിയൊക്കെ എല്ലായിടത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടാക്കി കൊടുക്കുക, എല്ലായിടത്തും കിടക്കുന്ന രീതി. ഒരു പിസ്സയുടെ ഒരു ഫീല് തോന്നണില്ലേ നിങ്ങൾക്ക്? പിസ്സയിലിടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണല്ലോ അത്. ക്യാപ്സിക്കവും തക്കാളിയും ഉള്ളിയൊക്കെ ഇടുമല്ലോ. അതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക, എത്താത്ത ഭാഗത്തൊക്കെ ഒന്ന് ഒപ്പം കനാവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ ഭാഗത്തും ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള ഓംലെറ്റ് പിസ്സയാണെന്നേ പറയുള്ളൂ. ആരും നല്ല വിശക്കുന്ന സമയത്ത് അത് ഒരു കഷ്ണം കഴിച്ചാൽ വിശപ്പൊക്കെ മാറും. പിന്നെ നമ്മുടെ ഓംലെറ്റ് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നോക്കാം. പടിഭാഗമായിട്ടുണ്ടാവും, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ശ്രദ്ധിച്ച് മറിച്ചെടുക്കാം കേട്ടോ. അതുകൊണ്ട് നമ്മളെ ബാക്ക് സൈഡായിട്ടുണ്ട്, അവിടെ കുറച്ച് മടങ്ങിയിട്ടുണ്ട്. അതിനൊന്ന് നല്ല പ്രസ് ചെയ്ത് കൊടുക്കണേ. ഞാനൊന്ന് തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടി കരിയേണ്ട വിചാരിച്ചിട്ട് നമുക്കതൊന്നും കൂടെ കത്തിച്ചു കൊടുക്കാം. ആയിട്ടുണ്ടാവും ഇപ്പം തന്നെ, എന്നാലും ഒന്ന് കത്തിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം മുകളിലുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് ബോയിലായിക്കോട്ടെ. ഒന്ന് കത്തിച്ചു കൊടുക്കാം, ഒന്ന് കത്തിച്ചു കൊടുത്ത് കുറച്ച് നേരം വെച്ചാൽ മതി. അപ്പോഴേക്കും ഓംലെറ്റ് റെഡി ആയിട്ടുണ്ടാവും. നല്ല ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ പൊന്തുണ്ട്, നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊന്തി വരും ഓംലെറ്റ്. നോക്കിയറിയാം ഓംലെറ്റിൻ്റെ അപ്പുറത്തെ സൈഡായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്തെടുക്കും, അല്ലാതെ തീ എത്തിച്ച് പുകഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്, നല്ല കളർഫുൾ ഓംലെറ്റ് കണ്ടോ. നല്ല തിക്ക്, നല്ല കനമുണ്ട് അത് കണ്ടോ. കളർഫുള്ളാണത്,
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ആ മല്ലിപ്പൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് അതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഓംലെറ്റ്, പിസ ഓംലെറ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആ നമ്മളിതാ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഓംലെറ്റ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും തനിച്ചൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കട്ടിയുണ്ട്, നല്ല സ്പോഞ്ചുമാണ് കേട്ടോ. എന്തോ തൊട്ട് നോക്കുമ്പോൾ പറയാം. താങ്ക് യു.